സി പി എം നേതാവായിരുന്ന എം ആർ രാജശേഖരന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. കായംകുളം പാർക്ക് ജംഗ്ഷനിൽ ചേർന്ന യോഗം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് മുന്നോടിയായി മൗനജാഥയും നടത്തി. സി പി എം നേതാവായിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് കായംകുളത്ത് മൗനജാഥയും അനുശോചന യോഗവും നടത്തിയത്. സി പി എം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മൗനജാഥ നഗരം ചുറ്റി പാർക്ക് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുശോചന സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. എന്റെ മകളുടെ വിവാഹത്തിനും കാരണവർസ്ഥാനത്ത് നൊക്കെ നിന്ന് പ്രവർത്തിച്ചിരുന്ന സാറിനെ വ്യക്തിപരന്റെ വേർപാട് വ്യക്തിപരമായി കൂടിയിരിക്കൊരു നഷ്ടം തന്നെയാണ്. ഞങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ആലപ്പുഴ ജില്ലയിലെ എല്ലാ പഠന ക്ലാസ്സിലും മാർസിസത്തിൻ്റെ ബാലപാഠം സാറായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് തൃക്കൃത്യായി ഞങ്ങളോട് പറയും, ശരിക്കും നമ്മുടെ താത്വിക ഗ്രന്ഥങ്ങളെല്ലാം വായിക്കണം, നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ചെല്ലാൻ പറ്റത്തില്ല. അത് മലയാളം മാത്രം വായിച്ചാൽ പോരെ, ഇംഗ്ലീഷ് നിങ്ങൾ നിർബന്ധമായി വായിക്കും. എന്നെ കാണുമ്പോഴൊക്കെ പറയും, എല്ലാ ദിവസവും ഹിന്ദു നിർബന്ധമായി വായിക്കണം, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം, നിങ്ങളെല്ലാം അങ്ങനെ വേണം പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. എന്നോട് മാത്രമല്ല, എല്ലാവരുടെയും സാറ് അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ അധ്യക്ഷത വഹിച്ചു. ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേർപാടാണ്. ആ വേർപാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ളതാണ്. രാവിലെ 11:30 ബോബമ്മക്കയിൽ വിളിച്ച് എന്നോടും ഏരിയ സെക്രട്ടറിയോടും അരവിന്ദാക്ഷ സാറിനോടും പറയുന്നു, സാർ ഇതുപോലെ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. അപ്പോൾ വൈകുന്നേരത്ത് സാബിൻഷായും സഹവ് നസീമും ഒത്ത് ഞങ്ങൾ അവിടെ എത്തി. രാത്രി തന്നെ നമ്മുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ എത്തി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ, സാറിന് സുഖമില്ല എന്നറിഞ്ഞ് ചെല്ലുമ്പോൾ, ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മകൻ ഇറങ്ങി വരുന്നത്, അത്യാഹിത വിഭാഗത്തിലാണ് മകൻ ഇറങ്ങി വരുന്നത്, മരണവാർത്തയുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ എൻ സുകുമാരപിള്ള, എ ഷാജഹാൻ, ഇർഷാദ് മഠത്തിൽ ബിജു, ലിയാഖത്ത് പറമ്പി, ഐ ഷാജഹാൻ, പി ഗാനകുമാർ, എൻ ശിവദാസൻ, ഷെയ്ഖ് പി ഹാരിസ്, അഡ്വക്കേറ്റ് സുനിൽ, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, തങ്ങൾകുഞ്ഞ്, സജീവ് പുലുകുളങ്ങര, ഫാറൂഖ് സഖാഫി, ബി അബിൻഷ, എസ് നസീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.